ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ സുവിശേഷത്തിൽ ഈശോയുടെ അടുത്തൊരു ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നതാണ് സന്ദർഭം. ദുരന്തം ഇതായിരുന്നു, ഗലീലിയയിലെ കുറേ പേരുടെ ബലികളോട് അവരുടെ രക്തം കൂടി പിലാത്തോസ് ചേർത്തു എന്ന് പറഞ്ഞാൽ അവരെ കൊന്നു ബലിയർപ്പിച്ചിരുന്നവരെ. ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈശോയുടെ പ്രതികരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പ്രതികരണം ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നവരുടെ മനോഭാവത്തിലേക്കാണ് വ്യംഗ്യമായിട്ട് വിരൽ ചൂണ്ടുന്നത്. ഈശോ എന്താ പറയുന്നത്? ഇതുകൊണ്ട് കൊല്ലപ്പെട്ടവര് ബാക്കിയുള്ള ഗലീലിക്കാരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നു. ഇതാണ് ഒരർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മനോഗതം. സഹതാപം കലർന്ന ഒരു തരം കൗതുകത്തോടെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മനോഭാവമുണ്ട്, ഈ കൊല്ലപ്പെട്ടവര് അവരെക്കാളും മെച്ചവാ ഞങ്ങൾ. അതാ ഈശോ തിരിച്ചു ചോദിക്കുന്നത്, അവർ കൂടുതൽ പാപികളായിരുന്നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവർ കൂടുതൽ മെച്ചപ്പെട്ടവരായിരുന്നോ? ഈശോ ഉടനെ തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. ജെറൂസലമിൽ നടന്നത് ശീലോക ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചു. ആ മരിച്ച 18 പേർ മറ്റു ജെറൂസലംകാരേക്കാൾ കൂടുതൽ കുറ്റക്കാരായിരുന്നോ? അതായത് വീണ്ടും ഈ മനോഭാവത്തിലേക്കാ, മരിച്ചവര് കൊല്ലപ്പെട്ടവര് കൂടുതൽ കുറ്റക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ മിച്ചം നിൽക്കുന്ന നമ്മള് ഒന്നുകൂടെ മെച്ചം, ഒന്നുകൂടെ മികവുറ്റവര് എന്നുള്ള ചിന്ത. അത്തരം ഒരു ചിന്ത ഉയർത്തിയിട്ട് ഈശോ ഉടനെ തന്നെ മറുപടി പറയുന്നുണ്ട്, അല്ല എന്ന് ഞാൻ പറയുന്നു. 13:3-ലും 13:5-ലും ഈശോ ആവർത്തിച്ച് പറയുന്നത് അല്ല, നിങ്ങൾ മെച്ചപ്പെട്ടവരല്ല എന്നാണ് ഈശോ അർത്ഥശങ്കയ്ക്ക് ഇട നൽകാത്ത വിധം പറയുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റും നടക്കുന്ന ദുരന്തങ്ങളോട് എങ്ങനെയാണ് ശരിയായി പ്രതികരിക്കേണ്ടത്. അന്ന് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ പ്രതികരണത്തോട് ഈശോ യോജിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ മനോഭാവത്തിൽ ശരിയായ പ്രതികരണം, ശരിയായ ദുരന്തങ്ങളുള്ള സമീപനം എന്തായിരിക്കണം, അതാണ് ഈശോ പറഞ്ഞു വ്യക്തമാക്കുന്നത്. ഈ അടുത്ത കാലത്ത് ലോകത്തെ മുഴുവൻ ഞടുക്കിയ ദുരന്തം ഉണ്ടല്ലോ. 15-ാം തീയതി കഴിഞ്ഞ വെള്ളിയാഴ്ച ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ ഒരു വെള്ളക്കാരനായ ഭീകരവാദി 2 മോസ്കിലേക്ക് കടന്നു ചെന്ന് തുരുതുരാ വെടിവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിഷ്കളങ്കരായ മുസ്ലിം സഹോദരങ്ങളെ കൊന്ന ഭീകരമായ അവസ്ഥ. അതിനോടുള്ള ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ജസീന്ത ആർഡന്റെ പ്രതികരണമായിരുന്നു ലോകത്തെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രമായ ഹിജാബ് ധരിച്ച് ഇവരെത്തി. എന്നിട്ട് ഇരകളും അവരുടെ ബന്ധുക്കളെയും ഓരോരുത്തരെ മാറി മാറി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന രംഗം ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്, ദുരന്തത്തോട് പ്രതികരിക്കുന്ന രീതി. എന്നിട്ട് പാർലമെന്റിൽ അവർ പ്രസംഗിച്ചു, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു, കൊല്ലപ്പെട്ട സഹോദരങ്ങൾ ന്യൂസിലൻഡിലേക്ക് വന്ന കുടിയേറ്റക്കാരാകാം, അല്ലെങ്കിൽ അഭയാർത്ഥികളാകാം, ഏതാണെങ്കിൽ പോലും ന്യൂസിലൻഡിനെ സ്വന്തം ഭവനമാക്കാൻ ആഗ്രഹിച്ചവരാണ് അവർ. എന്നിട്ട് അവർ കൂട്ടിച്ചേർത്തു, ഞാൻ തീർത്തു പറയുന്നു, ന്യൂസിലൻഡ് അവരുടെ ഭവനമാണ്. അവർ അവസാനം പറഞ്ഞു, They are us. അവർ ഞങ്ങളാണ്. അതാണ് പിന്നീട് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ സ്ലോഗനായി മാറിയത്, They are us. ഏറ്റവും വലിയ ദുരന്തത്തോട് മാതൃകാപരമായിട്ട് പ്രതികരിക്കുന്ന രീതിയാണിത്. ലോകം മുഴുവൻ കൈയടിച്ച് അഭിനന്ദിച്ച പ്രതികരണമായിരുന്നു ഇത്. ഒരു ദുരന്തത്തോട് എങ്ങനെ മാതൃകാപരമായി പ്രതികരിക്കാം, ചുറ്റും നടക്കുന്ന ദുരന്തങ്ങളോട് എങ്ങനെയാണ് മാതൃകാപരമായി പ്രതികരിക്കേണ്ടത് എന്നാണ് ഈശോയും പറഞ്ഞു തരുന്നത്. 13:3-ലും 5-ലും ഈശോ ആവർത്തിച്ചു പറയുന്നു, മരിച്ചുപോയവർ കൂടുതൽ പാപികളും കുറ്റക്കാരും അല്ലെന്ന് പറഞ്ഞിട്ട് ഈശോ തുടരുന്നത്, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടണം എന്നാണ് ഈശോ പറയുന്നത്. മനസ്സ് മാറണം, ചിന്താരീതി മാറണം, കാഴ്ചപ്പാട് മാറണം, ജീവിത രീതി മാറണം. ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഒരു ദുരന്തം നമ്മുടെ അടുത്തോ നമ്മുടെ കൺവെട്ടത്തോ നടന്നാൽ എന്താണ്? മനസ്സ് മാറാനുള്ള ഒരാഹ്വാനമാണ് അതിലൊളിഞ്ഞിരിക്കുന്നത്. ജീവിത രീതി മാറാനായിട്ട്, ജീവിത ശൈലി മാറാനായിട്ട്, മനോഭാവം മാറാനായിട്ടുള്ള ഒരു ക്ഷണമാണ് തമ്പുരാൻ അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതാണ് ഈശോ പറയുന്നത്. ഈ മനമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശ്രദ്ധിക്കണമെങ്കിൽ 3-ാം അധ്യായത്തില് സ്നാപകനാണ് മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത്. 3:8-ല് സ്നാപക യോഹന്നാൻ പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലം നിങ്ങൾ പുറപ്പെടുവിക്കുവിൻ.
എന്ന് പറഞ്ഞാൽ മനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കണം. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കേണ്ട. ഈ മനോഭാവമാ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ദുരന്തത്തിന്റെ മുമ്പിലും ഒളിഞ്ഞു കിടക്കുന്നത്. മരിച്ചുപോയവർ നിങ്ങളെക്കാൾ പാപികളായിരുന്നു, ഞങ്ങൾ മെച്ചപ്പെട്ടവരാണ് എന്ന ചിന്ത, അത് തെറ്റാണ്. അത് മാറ്റണമെന്നാണ് ഈശോ പറയുന്നത്. സ്നാപകൻ അവിടെ പറഞ്ഞതും അത് തന്നെയാണ്. പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞിരിക്കരുത്. പകരം എന്താണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ദുരന്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനോട് പെട്ടെന്ന് പ്രതികരിച്ചിട്ട് അതിനോടുള്ള പ്രതികരണം എന്ന രീതിയിൽ തന്നെ ഈശോ പറയുന്ന ഉപമയുണ്ട്. 13:6-9 വചനങ്ങളില് എന്താണ്? ഫലം പുറപ്പെടുവിക്കാത്ത അത്തിമരം. കൃഷിക്കാരൻ എന്നാ പറയുന്നത്? വെട്ടിക്കളയാൻ പോകുമ്പോൾ ഞാൻ ഒരു വർഷം കൊടുത്താ കിളച്ച് വളം ഇടട്ടെ, ഫലം പുറപ്പെടുവിക്കുമോ എന്ന് നോക്കാം. വളം ഇടട്ടെയോ? തമ്പുരാൻ ഇടുന്ന വളമാണ് ഈ പറയുന്ന ദുരന്തങ്ങൾ പോലും അതിനകത്തൊരു ക്ഷണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനുള്ള ക്ഷണം? ഫലം പുറപ്പെടുവിക്കാനുള്ള ക്ഷണം. മനസ്സ് മാറി, ചിന്താരീതി മാറി, ജീവിത രീതി മാറി, ഫലം പുറപ്പെടുവിക്കാനുള്ള ക്ഷണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു നമ്മുടെ ചുറ്റും നടക്കുന്ന ദുരന്തങ്ങളിൽ. അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും ചോദിക്കേണ്ടത് എന്താണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം? അത് സ്നാപകനാ അക്കമിട്ട് നിരത്തുന്നത്. 13:10 ജനക്കൂട്ടം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സ്നാപകൻ അവരോട് പറയുന്നതാണ്, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ചുങ്കക്കാർ വരുമ്പോൾ അവരോട് പറയുന്നത് നീതി, അത് കൃത്യമായിട്ട് പാലിക്കുക. പട്ടാളക്കാരോട് പറയുന്നത് സത്യസന്ധത പാലിക്കാനാണ്. ചുരുക്കത്തില് പങ്കുവെച്ചു കൊടുക്കലും നീതി പാലിക്കലും സത്യസന്ധതയുമാണ് സ്നാപകൻ ആവശ്യപ്പെടുന്ന മാനസാന്തരത്തിന്റെ ഫലങ്ങൾ. ഒറ്റവാക്കിൽ ഇതിനെ പറഞ്ഞാല് മനുഷ്യത്വം. മാനസാന്തരത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ കൂടുതൽ മനുഷ്യത്വം കാണിക്കുന്നവനാവുക. ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അതായത് ചുറ്റും നടക്കുന്ന ദുരന്തം, അതിൽ തമ്പുരാൻ നിനക്കായിട്ട് ഒരു സന്ദേശം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ആ സന്ദേശത്തിൻ്റെ, ആ ക്ഷണത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് നിന്റെ മനസ്സ് മാറണം, നിന്റെ ജീവിത രീതി മാറണം, നിന്റെ കാഴ്ചപ്പാട് മാറണം. എന്തിലേക്ക്? കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാവുക, കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യത്വം കാണിക്കുക, കൂടുതൽ മെച്ചപ്പെട്ട പങ്കുവയ്ക്കലിലേക്ക് നീ നീങ്ങുക. 2017 അരുൺ ഷൂരിയുടെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിന്റെ പ്രകാശനം ഡൽഹിയിൽ വെച്ച്. പരമഹംസരെയും രമണ മഹർഷിയെയും കുറിച്ചുള്ള പുസ്തകമായിരുന്നു. പുസ്തകം പ്രകാശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൻ ആദിത്യയായിരുന്നു. ആദിത്യക്ക് 42 പ്രായം. ജനനം മുതല് സെറബറൽ പൾസി എന്ന രോഗം ബാധിച്ച് ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലായി പോയ ആദിത്യ, കന്നട വെച്ച് വൃത്തിയായിട്ട് തലമുടി ചീകി ഒതുക്കി വെച്ചിരുന്ന ആദിത്യ പക്ഷേ സംസാരിക്കുന്നതിനിടയ്ക്ക് വാക്കുകൾ തടഞ്ഞു തടഞ്ഞു നിന്നു. എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പറ്റാത്ത ആദിത്യ ദലൈലാമയ്ക്ക് പുസ്തകം കൈമാറിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. അതിനുശേഷം തളർന്ന കൈ ബുദ്ധമതത്തിന്റെ ജ്ഞാനവൃദ്ധന്റെ മൂർധാവിലേക്ക് വെച്ചു. അടുത്തു നിന്നിരുന്ന അരുൺ ഷൂരി ആദിത്യയുടെ നെറ്റിയിൽ ചുംബിച്ചു. അരുൺ ഷൂരിയുടെ കണ്ണുകൾ നിറഞ്ഞു. 42 മുമ്പ് വാഷിംഗ്ടണിൽ ജോലിയിലായിരിക്കുമ്പോഴാണ് ആദിത്യ എന്ന ഏക മകൻ ഇവർക്ക് പിറക്കുന്നത്. ജനനത്തോടെ തന്നെ തലച്ചോറിന് ക്ഷതം ബാധിച്ച് സെറബ്രൽ പാൾസിയുടെ രോഗിയായി തീർന്നു ആദിത്യ. പിന്നീട് ഇങ്ങോട്ട് ഈ മകനെ വളർത്തുന്നതിനായി അനുദിന ജീവിതത്തിന്റെ സിംഹഭാവവും അരുൺ ഷൂരിയും ഭാര്യയും മാറ്റിവെക്കുകയാണ്. അവനെ ഒരു മുറിക്കുള്ളിൽ അടച്ച് ഒതുക്കാതെ എന്നും എല്ലായിടത്തും അദ്ദേഹം കൂടെ കൊണ്ടു നടന്നു. എവിടെ പോയാലും അവൻ കൂടെയുണ്ടാകും. അതുകൊണ്ട് തന്നെ അരുൺ ഷൂരിയുടെ പിന്നീടുള്ള എല്ലാ പുസ്തകങ്ങളും പ്രകാശിപ്പിച്ചത് ആദിത്യ എന്ന ഏക മകനായിരുന്നു. ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് ശേഷം നടന്ന ഒരു അഭിമുഖത്തില് അദ്ദേഹം പറഞ്ഞു, ഞാന് ആദിത്യയുടെ സെർവന്റ് ഇൻ ചീഫാണ്. കമാൻഡർ ഇൻ ചീഫിന് പകരം സെർവന്റ് ഇൻ ചീഫാണ്, ശുശ്രൂഷയുടെ മേധാവി ആണ്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, എൻ്റെ മകന്റെ ഈ രോഗം എന്നെ ശുശ്രൂഷയ്ക്കായി വിളിക്കുകയായിരുന്നു. ആ ശുശ്രൂഷ, അദ്ദേഹം പറഞ്ഞു, സൗഖ്യദായകമായിരുന്നു. ആർക്ക്? അദ്ദേഹം കൂട്ടിച്ചേർത്തു, ആദിത്യക്കല്ല, അതിലുപരി ഈ ശുശ്രൂഷ എനിക്ക് സൗഖ്യദായകമായിരുന്നു. നോക്കണം, ഏക മകന്റെ സെറബ്രൽ പാൾസി എന്ന ദുരന്തം, ആ ദുരന്തം അരുൺ ഷൂരി എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ, മുൻ കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയായിരുന്നു
മാനസാന്തരത്തിനായി, മനം മാറ്റത്തിനായി, ചിന്താരീതിയുടെ മാറ്റത്തിനായി, ജീവിത ശൈലിയുടെ മാറ്റത്തിനായി. എന്തിന്? ശുശ്രൂഷയിലേക്ക് നീങ്ങാൻ. നീങ്ങിയപ്പോഴോ അത് കൊണ്ടുകൊടുത്തത് അദ്ദേഹത്തിന് സൗഖ്യമായിരുന്നു, സൗഖ്യദായകമായ ശുശ്രൂഷയായിരുന്നു എന്നാണ് പറയുന്നത്. ഈശോയും അത് തന്നെയാ പറയുന്നത്, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും. ഭാവാത്മകമായിട്ട് പറഞ്ഞാലോ, മാനസാന്തരപ്പെട്ടാല് നിങ്ങൾ രക്ഷപ്പെടും. രക്ഷ എന്ന് പറയുന്നത് ജീവൻ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വരുന്നതാ, ജീവൻ അതിൻ്റെ നിറവിലേക്ക് വരുന്നതാ. അങ്ങനെ വരുമ്പോൾ മരണത്തിന് പോലും ജീവനെ കെടുത്തിക്കളയാൻ പറ്റാത്ത രീതിയിൽ മരണത്തിനപ്പുറത്തേക്ക് നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ രക്ഷ എന്ന് പറയുന്ന നിത്യമായ ജീവൻ. അതുകൊണ്ട് ഈശോ പറയുന്നത്, മാനസാന്തരപ്പെടുക. എപ്പോൾ? ദുരന്തം കാണുമ്പോൾ നിന്റെ മനസ്സും നിന്റെ ജീവിത രീതിയും മാറ്റുക. എന്നിട്ടോ? എന്നിട്ട് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുക. അങ്ങനെ ഫലം പുറപ്പെടുവിച്ചാൽ, കൂടുതൽ മനുഷ്യത്വത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചാൽ, അത് നിന്നെ ജീവന്റെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകും, രക്ഷയിലേക്ക് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കും. ഈശോ ഇന്ന് എൻ്റെ മുമ്പിൽ വച്ചു നീട്ടുന്ന ഈ ആഹ്വാനം സ്വീകരിക്കാം. ദുരന്തങ്ങളെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ദുരന്തങ്ങളെ എങ്ങനെയാണ് മനസാന്തരത്തിനും മനം മാറ്റത്തിനും ഫലം പുറപ്പെടുവിക്കത്തക്ക രീതിയിലുള്ള മനം മാറ്റത്തിനും രക്ഷയ്ക്കും ഉതകുന്ന രീതിയിൽ സമീപിക്കേണ്ടത് എങ്ങനെ? ഈശോയുടെ ആഹ്വാനം സ്വീകരിച്ചാൽ എല്ലാ ദുരന്തവും നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലും എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നടക്കുന്ന സങ്കടങ്ങളെ, ദുരന്തങ്ങളെ എങ്ങനെയാണ് ഞാൻ സമീപിക്കേണ്ടത്? എങ്ങനെയാണ് അവയോട് പ്രതികരിക്കേണ്ടത്? മാനസാന്തരപ്പെടാൻ നീ വിളിക്കുന്ന അവസരമായിട്ട് അവയെ കരുതാൻ, ഫലം പുറപ്പെടുവിക്കുന്ന മാനസാന്തരമാക്കി മാറ്റാൻ, ഫലം നീതിയുടെയും സ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും മെച്ചപ്പെട്ട ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ക്ഷണമായിട്ട് ഓരോ ദുരന്തത്തെയും കരുതാനുള്ള പ്രത്യേക കഴിവ് എനിക്ക് നീ തരണമേ. നീ എൻ്റെ കൂടെ നിന്ന് എന്നെ ബലപ്പെടുത്തണമേ. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളെ ഏറ്റവും വലിയ രക്ഷാമാർഗമാക്കി മാറ്റിയവൻ നാഥ നീ ആയിരുന്നല്ലോ. നാഥ, എന്നെ നീ അനുഗ്രഹിക്കുക. ആമേൻ.